നമസ്കാരം. രാജ്യാന്തര കരിയറിൽ പ്രതിസന്ധ ഘട്ടത്തിലൂടെ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ കടന്നുപോകുന്നത്. ടെസ്റ്റ് ബോളർമാരുടെ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തായിട്ടും ഓസ്ട്രേലിയക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നേടാൻ അശ്വിന് സാധിച്ചില്ല. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ അശ്വിനെ ഇത് ഏൽപ്പിച്ച ആഘാതം ചില്ലറയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ കുടുംബത്തെ കൂടാതെ സുഹൃത്തുക്കളുടെ പിന്തുണയും താരങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സങ്കടകരമായ യാഥാർത്ഥ്യം അശ്വിൻ വെളിപ്പെടുത്തിയത്. ഓവലിൽ നടന്ന ഫൈനലിൽ പേസർ ഉമേഷ് യാദവിനെ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയതോടെയാണ് അശ്വിന് സ്ഥാനം നഷ്ടമായത്. ഈ തീരുമാനത്തിൻ്റെ പേരിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും പരിശീലകൻ രാഹുൽ ദ്രാവിഡിനും ഏറെ വിമർശനം നേരിടേണ്ടി വന്നു. ഫൈനലിൽ ഓസീസിനെതിരെ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടിയും വന്നു. ടീമിൽ നിന്ന് ഒഴിവാക്കിയത് സംബന്ധിച്ച് സഹതാരങ്ങളുമായി സംസാരിച്ചിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴാണ് അശ്വിൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇത് ആഴത്തിലുള്ള വിഷയമാണെന്നായിരുന്നു അശ്വിൻ്റെ ആദ്യ പ്രതികരണം. ഓരോ സ്ഥാനത്തിനായും ടീമിനുള്ളിൽ കടുത്ത മത്സരമാണെന്നും സൗഹൃദം എന്ന വാക്ക് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പോഴില്ലെന്നും അശ്വിൻ വിശദീകരിച്ചു. എല്ലാവരും സഹപ്രവർത്തകരായ ഒരു കാലഘട്ടമാണിത്. ഒരു കാലത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ സഹതാരങ്ങളെല്ലാം സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ അവർ വരും സഹപ്രവർത്തകർ മാത്രമാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസവുമുണ്ട്. മറ്റൊരാളെ ചവിട്ടി താഴ്ത്തി സ്വയം മുന്നേറാനും മുന്നോട്ട് കുതിക്കാനുമാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതിനാൽ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ ആർക്കും സമയമില്ലെന്നും അശ്വിൻ പറഞ്ഞു. താരങ്ങൾ പരസ്പരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ടീമിന് നല്ലതെങ്കിലും അങ്ങനെയൊന്നും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സംഭവിക്കുന്നില്ലെന്ന് അശ്വിൻ പറഞ്ഞു. ടീം ഇന്ത്യയിൽ ഇപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്കുള്ള യാത്രയിലാണെന്ന് അശ്വിൻ കൂട്ടിച്ചേർത്തു. വാസ്തവത്തിൽ കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചാൽ ക്രിക്കറ്റ് കൂടുതൽ മെച്ചപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരാളുടെ ടെക്നിക്കുകൾ ഉൾപ്പെടെ മനസ്സിലാക്കിയാൽ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും. പക്ഷേ അതൊന്നും ഇന്ത്യൻ ടീമിൽ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ സഹായത്തിനായി ആരും വരില്ല. ഇതൊരു ഒറ്റപ്പെട്ട യാത്രയാണെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു. നിലവിൽ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ ദിണ്ടുഗൽ ഡ്രാഗൺസിനു വേണ്ടി കളിക്കുകയാണ് അശ്വിൻ. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.